മുക്കം മാമ്പറ്റ ബൈപ്പാസിൽ കയ്യിട്ടാപ്പൊയിൽ ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നു. കയ്യിട്ടാപ്പൊയിൽ ഭാഗത്തെ റോഡിന്റെ വീതി കുറവും കാഴ്ച മറയ്ക്കുന്ന റോഡരികിലെ മരങ്ങളുമാണ് അപകടത്തിന് കാരണമാവുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വീടിന്റെ ഗേറ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. മുക്കം മാമ്പറ്റ ബൈപ്പാസിലെ കയ്യിട്ടാപ്പൊയിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. കയ്യിട്ടാപ്പൊയിൽ ഭാഗത്തെ റോഡിന്റെ വീതി കുറവും കാഴ്ച മറയ്ക്കുന്ന റോഡരികിലെ മരങ്ങളുമാണ് അപകടത്തിന് വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വീടിന്റെ ഗേറ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനു മുമ്പ് നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2019 പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ ആംബുലൻസ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് നിലവിൽ തിരുവമ്പാടി MLA ആയ ലിൻഡോ ജോസഫിന്റെ കാലിന് പരിക്കേറ്റത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കാലിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ല. അന്നു മുതൽ ഈ റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ കാണുന്ന മാവ, ഈ മാവ് ഇതിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കൂടിയിട്ട് മുനിസിപ്പാലിറ്റി ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോന്ന് അറിയില്ല, സാധിച്ചിട്ടില്ല. പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം. പിന്നെ ഇതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാറ് ഓട്ടോറിക്ഷയായിട്ട് അപകടം നടന്നു. അന്ന് പഞ്ചായത്ത് അറിഞ്ഞ ഞാനാണ്. അത് കഴിഞ്ഞിട്ട് കാറ് മലക്കം പറഞ്ഞു, ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ കൂടിയിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് ലിൻഡോ ജോസഫിന്റെ കാല് ഒടിഞ്ഞത് പെടുന്ന ഒരു ആംബുലൻസ് അപകടത്തിൽ. ഇത്രയൊക്കെ ആയിട്ടും അധികൃതർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടി അപകടങ്ങൾ ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടുത്തെ അവസ്ഥ തീരെ വീതിയില്ല. മാത്രമല്ല ഈ മരങ്ങളൊക്കെ ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ MLA ഇടിച്ച ഒരു മരമാണ് ഇപ്പോൾ ആ മരം കിടക്കുന്നത്. അത് ഇടിച്ചു കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ദിവസമായിട്ടുള്ള ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, തീരെ വീതിയില്ല. ആൾക്കാർക്ക് നടന്നു പോകാനുള്ള മാർഗ്ഗമല്ല. മാത്രമല്ല ഒരു വണ്ടി വന്ന വേറെ വണ്ടിക്ക് പോകാനുള്ള സൗകര്യമില്ല. ഒരു വണ്ടിനെ കാണുന്നുമില്ല. ഒരു വളവും തിരിവുകളായതുകൊണ്ട് തീരെ വീതിയും സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതിനൊരു അടിയന്തരമായിട്ട് ഈ മരങ്ങളും മുറിച്ച് ഇവിടേക്ക് വേണ്ട റോഡിന് വീതി ഉണ്ടാക്കിയാലേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. മുക്കമാപറ്റ ബൈപ്പാസിന്റെ നവീകരണത്തിനായി 5 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും ഇത് ഭരണാനുമതിക്കായി കൊടുത്തിരിക്കുകയാണെന്നും നവീകരണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുകയും റോഡിൽ തടസ്സങ്ങളായി നിൽക്കുന്ന 72 മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ഇതിനായി മുക്കനഗരസഭയിലെ ട്രീ കമ്മിറ്റി വനംവകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും വനംവകുപ്പ് വാല്യുവേഷൻ നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മരങ്ങൾ മുറിച്ചു മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ബൈപ്പാസ് റോഡിന്റെ വികസന ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡിലെ 72 മരം മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് വാല്യേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ട്രീ കമ്മിറ്റി അതിൻ്റെ അനുമതി കൊടുത്തിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വാല്യേഷൻ ഇട്ടു, അത് ടെൻഡർ ചെയ്യും. സമയം വൈകേണ്ടതില്ല, കാരണം ഇതിൻ്റെ റോഡിൻ്റെ ASI അതിന് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ നടപടികളൊക്കെ ആയിരുന്നു. മരം 72 മരമാണ് മുറിച്ച് മാറ്റിയത്. ഈ റോഡിൽ പിന്നെ മരങ്ങൾ, ഇനി മരങ്ങൾ ഉണ്ടാവില്ല. റോഡിൻ്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.